ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനം എന്നതിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഫാക്ടറൈസേഷൻ അഥവാ ഘടകക്രിയ എന്ന ടോപ്പിക്കാണ് പഠിച്ചിരുന്നത്. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് പേജ് നമ്പർ 54 പവേഴ്സ് ഓഫ് എ ഫ്രാക്ഷൻ, ഭിന്ന കൃതികൾ. ഫ്രാക്ഷൻ എന്ന് പറയുന്ന അർത്ഥം ഭിന്നസംഖ്യകൾ അല്ലെ, പവർ അഥവാ പവേഴ്സ് എന്ന് പറഞ്ഞാൽ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലെ. അപ്പൊ ഭിന്നസംഖ്യകളുടെ കൃതികൾ, ഇപ്പൊ സാധാരണ സംഖ്യകളുടെ കൃതികൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. ഇപ്പൊ 4:1 എന്ന് വെച്ചാൽ 4:2 എന്ന് പറഞ്ഞാൽ 4×4=16 അല്ലെ. അങ്ങനെ ഏത് സംഖ്യയുടെ പവേഴ്സ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ പവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് എന്ത് വേണം, നമ്മൾ പേജ് നമ്പർ 54 പിക്ചർ നോക്കുക. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. മൂന്ന് ചിത്രങ്ങളുണ്ട് അല്ലെ. ആദ്യത്തേക്ക് നോക്കൂ, ഒരു സ്ക്വയറാണ്, ഒരു സമചതുരത്തിന് ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ് അല്ലെ. അതിൽ ഒരു കഷ്ണം, ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നാലിൽ ഒരു ഭാഗം, എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? നാലിൽ ഒരു ഭാഗം. അപ്പൊ നമ്മൾ എന്താ പറയുക, 1/4 എന്നല്ലേ പറയാ. ആദ്യത്തെ ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര ഭാഗം? 1/4 അല്ലേ. 1/4 പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ഷെയ്ഡഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1/4 അല്ലേ, 1/4 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിലെ സംഭവിക്കുന്നത്, രണ്ടാമത്തെ ചിത്രത്തിലെ ഇതിന്റെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നോക്കുക. അപ്പൊ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, നാല് കഷ്ണങ്ങളായിട്ട് നമ്മള് പിക്ചറിൽ കാണാം. എന്നിട്ട് അതിലൊരു കഷ്ണം എങ്ങനെയായിരിക്കുന്നത്, അതിലൊരു കഷ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പിക്ചർ പോലെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറഞ്ഞുകൂടെ എന്താ, 1/4 ഭാഗം അല്ലെ. രണ്ടാമത്തെ ചിത്രത്തിലെ 1/4 1/4 ഭാഗം അല്ലെ. നമ്മൾ 6-ാം ക്ലാസ്സില് ഇതുപോലത്തെ പാർട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1/4 പാർട്ട് ഓഫ് 1/4 എന്ന് വെച്ചാൽ എന്താർത്ഥം, 1/4 × 1/4 = 1/16 അതായത് 1 3 ഗുണിച്ചു, 4 4 ഗുണിച്ചു. 1×1 ന്യൂമറേറ്ററിൽ 1 വരും, 4×4=16. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. മൂന്നാമത്തെ ചിത്രത്തിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് നൽകിയിരിക്കുന്നത്, സമചതുരത്തിന്റെ എത്ര ഭാഗമാണ് നിറം നൽകിയിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പിക്ചർ നോക്കുക, നാല് കഷ്ണങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിലെ ഒരു കഷ്ണത്തിലെ ഏതുപോലെ ഇരിക്കണേ, നമ്മുടെ രണ്ടാമത്തെ ചിത്രത്തിലെ പോലെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്ത്, 1/4 × 1/4 മൂന്ന് പ്രാവശ്യം 1/4 അല്ലെ. അതായത് 1/4 എത്ര ഭാഗം, 1/16 അല്ലെ. 1/4 ഇത് നമ്മൾ കണ്ടു നേരത്തെ 1/16 ആണ്. അപ്പൊ 1/4 × 1/16 ചെയ്താ പോരെ, ഇത് രണ്ടാമത്തെ ഉത്തരം അല്ലെ. അപ്പൊ 1/4 × 1/16 എന്ത് വരും, 1×1/4 × 16 1/64 എന്ന് കിട്ടും അല്ലെ. അതായത് രണ്ടാമത്തെ ചിത്രത്തിലേതിന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാല് 1/4 × 1/16. ഇനി ഇതുപോലെ മൂന്നാമതൊരു ചിത്രം, മൂന്ന് ചിത്രങ്ങളിൽ നാലാമതൊരു ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, 1/64 വരുമായിരുന്നു. അപ്പൊ നമ്മള് 1/4 × 1/64 പറഞ്ഞാല് 1/256 എന്ന് കിട്ടുമായിരുന്നു അല്ലെ. അപ്പൊ ഇത് എന്താ, ഒരു ഫാക്ഷൻ പോലെ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഇതിൽ നിന്ന് കിട്ടിയത്, ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 1/4 ഭാഗം. രണ്ടാമത്തെ ചിത്രത്തിലോ 1/4 × 1/4 1/16 അല്ലെ. മൂന്നാമത്തെ ചിത്രത്തിലോ 1/4 × 1/4 1/64 എന്ന് കിട്ടി. ഇനി നാലാമത്തെ ചിത്രത്തിലോ 1/4 × 1/4 അപ്പൊ 1/256 കണ്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് അഞ്ചാമതൊരു ചിത്രം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ എത്ര ഭാഗമായിരിക്കും നിറം നൽകിയിട്ടുണ്ടാവുക, എങ്ങനെയാ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിലെ 1/4, ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ 2 പ്രാവശ്യം 1/4 ഗുണിച്ചു. 1/4² കണ്ടാ പോരെ. മൂന്നാമത്തെ ചിത്രത്തിലോ 3 പ്രാവശ്യം 1/4 ഗുണിച്ചു. അപ്പൊ 1/4³ എന്നാണ് അർത്ഥം. നാലാമത്തെ ചിത്രത്തിലെ 1/4² അല്ലെ. അപ്പൊ എന്തിനാ ടീച്ചർ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാല്, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടില്ലാച്ച അർത്ഥം മാറും
എന്താ അർത്ഥം മറന്നു പറഞ്ഞേ? ആ അതായത് ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ സാധാരണ സംഖ്യ പോലെ അല്ല, ഫ്രാക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് ഈ മുഴുവൻ, അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ പവർ ബാധകമാണ് എന്ന് കാണിക്കാനാണ്. അപ്പൊ നമ്മൾ എന്താ അത് വായിക്കുക, 1/4 ഹോൾ റേസ് ടു 4, ഹോൾ എന്ന് വെച്ചാൽ മുഴുവൻ, അത് മൊത്തത്തില് അതിനെ ആ സംഖ്യ, ആ എന്താ പറയുക, ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷന് ആ പവർ അതിനെ ബാധകമാണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഈ വെറുതെ എഴുതി നിൽക്കുക, അതിങ്ങനെ എഴുതി നിൽച്ചാൽ അതിന്റെ അർത്ഥം ഒന്നിന് മാത്രമേ പവർ 4 എന്ന് വായിക്കും അല്ലേ. അപ്പൊ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, കണ്ടു. അപ്പൊ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കണം, ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോഴേതുപോലെ. അപ്പോ ഒന്നാമത്തെ ചിത്രത്തില് 1/14, രണ്ടാമത്തെ ചിത്രത്തിലോ 2 1/4 ഗുണിച്ചതിന് തുല്യമാണ്, മൂന്നാമത്തത് 1/4 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 1/4 എന്ന് എഴുതിയാ പോരെ, എഴുതിയാ മതി അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം 1/4 × 1/4 × 1/4 × 1/4 × 1/4 അഞ്ചു പ്രാവശ്യം 1/4 പിടികിട്ടിയോ? നമ്മള് കഴിഞ്ഞ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യം തന്നെ ഇവിടെ ഫ്രാക്ഷൻ വന്നു എന്നേ ഉള്ളൂ. ഈ 1/4 അർത്ഥം ഇതൊരു ഫ്രാക്ഷൻ ആണ്, പിന്നെ അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു, ഈ പവർ സൂചിപ്പിക്കുന്നത് അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു. അപ്പൊ 1/4 എത്ര പ്രാവശ്യം ഗുണിക്കുക? 5 ഗുണിക്കുക. അപ്പോ ടീച്ചർ 5 1/4 എഴുതി. ഇനി ന്യൂമറേറ്ററുകൾ എഴുതുക, 5 1 3 4 5 ഒന്ന് എഴുതി. ഡിനോമിനേറ്ററുകൾ ഗുണിക്കുക, 4 എത്ര പ്രാവശ്യം എഴുതണം, 5. അപ്പൊ 1 എത്ര പ്രാവശ്യം കുളിച്ചാലും എന്തിനേ വരുള്ളൂ, 1. ഇനി 4 × 4 16, 16 × 4 64, 64 × 4 256, 256 × 4 1024 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത് അഞ്ചാമത്തെ ചിത്രത്തിലെ മൊത്തം ചതുരത്തിന്റെ 1/1024 ഭാഗം മാത്രമാണ് നിറം നൽകേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ദാറ്റ് ഈസ് ഇൻ ദ 5th സ്ക്വയർ ഓൺലി 1/1024 ഓഫ് സ്ക്വയർ നീഡ് ബി കളേർഡ്. കിട്ടിയില്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക്, എന്താ നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ, അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു എന്നുള്ളത് ചെയ്യുന്നു, ന്യൂമറേറ്ററുകൾ ഗുണിച്ചെഴുതുന്നു, ഡിനോമിനേറ്റർ ഗുണിച്ചെഴുതുന്നു, അത്രേ ഉള്ളൂ ഈ ഒരു കണക്കിൽ. ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് കണക്കുകൾ കൂടിയും ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള കണക്കുകൾ വരിക നോക്കാം. നോക്കൂ, കമ്പ്യൂട്ട് 3/5 ഹോൾ റേസ് ടു 3. എന്താ അത് വായിക്കുക? കമ്പ്യൂട്ട് 3/5 ഹോൾ റേസ് ടു 3, അതായത് 3/5 എന്ന ഭിന്നസംഖ്യയുടെ മൂന്നാമത്തെ കൃതി കണ്ടുപിടിക്കണം. എത്രാമത്തെ കൃതി? മൂന്നാമത്തെ കൃതി. അപ്പൊ ടീച്ചർ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തെഴുതുക, 3/5 ഹോൾ റേസ് ടു 3 എന്ന് എഴുതി. ഇനി ഇതിന്റെ അർത്ഥം എന്താ? ആ പവർ എത്രയാണ്? 3. അപ്പൊ അതിന്റെ അർത്ഥം താഴെയുള്ള ഈ ഭിന്നസംഖ്യ എത്ര പ്രാവശ്യം ഗുണിക്കണം? 3 ഗുണിക്കണം. അപ്പൊ 3/5 × 3/5 × 3/5 കണ്ടുവോ? 3/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യ 3 എഴുതി. ഇവിടെ പവർ 3 ആയതുകൊണ്ട് പവർ 4 വന്നെന്ന് വെച്ചാല് 4 ഗുണിക്കണമായിരുന്നു അല്ലേ. ഇനി നമ്മൾ നേരത്തെ കണക്ക് ചെയ്ത പോലെ ഇവിടെ 3 × 3 × 3 എന്ന് വെച്ചതർത്ഥം ആ ന്യൂമറേറ്ററുകൾ മാത്രം ഒരുമിച്ച് എഴുതുക, 3 × 3 × 3 അല്ലേ, ഒരൊറ്റ ന്യൂമറേറ്റർ ആക്കി. ഇനി ഡിനോമിനേറ്ററുകൾ ഒരുമിച്ച് എഴുതുക, 5 × 5 × 5 3 എഴുതി, കണ്ടോ ഒരുമിച്ച് എഴുതി ടീച്ചർ. ഇതിന്റെ അർത്ഥം 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 3³, 3 3 അല്ലേ. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 5³ അല്ലേ. ഇനി 3 × 3 എന്ന് പറഞ്ഞാല് എത്ര വരിക? 27. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125, കണ്ടോ. അപ്പൊ നമ്മുടെ ഉത്തരമായി 127/125. ഇനി ഇവിടെ മുകളിലെ സംഖ്യ ചെറുതായതുകൊണ്ട്, 125 ചെറുതായതുകൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല, വലുതായിരുന്നെങ്കിൽ നമ്മൾ ഹരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കണക്കുകൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഏതാ കണ്ടത്? 1/4 × 5 കണ്ടു അല്ലേ. അപ്പൊ അതുപോലെ 3/5 × 3 എന്താന്ന് വെച്ചാല് നമ്മൾ അത് എത്ര പ്രാവശ്യം കുടിക്കണം എന്ന് എഴുതി. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ എഴുതിയത്? ന്യൂമറേറ്ററുകൾ ഒരുമിച്ച് ഗുണിച്ചു, ഡിനോമിനേറ്ററുകൾ ഒരുമിച്ച് ഗുണിച്ചു. എളുപ്പല്ലേ ഇങ്ങനത്തെ കണക്കുകൾ? ഇനി ഇതുപോലെ വേറൊരു കണക്ക് വന്നു വിചാരിക്കുക, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ കണക്ക്? കമ്പ്യൂട്ട് 2 and 2/5 whole raised to 3 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇത്
നമ്മൾ നേരത്തെ പോലെ 1/4 3/5 ഒന്നും അല്ല അതിനുള്ളിലുള്ളത് ഒരു ഫിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ ഇങ്ങനത്തെ കണക്ക് വരുമ്പോ നമ്മൾ ആദ്യം 2 2/5 എന്താക്കണം, സാധാ ഫ്രാക്ഷൻ ആക്കണം അല്ലെ. ഫിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നസംഖ്യയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ, സാധാരണ ഭിന്നസംഖ്യ ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്, 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, 5-ലും 6-ലും കണ്ടിട്ടുള്ളതാ. ഇവര് തമ്മിൽ കുടിക്കും 2 × 5 10, 10 × 2 12. അപ്പൊ 12/5 എന്ന് കിട്ടി, കണ്ടോ. അതായത് മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന് സാധാരണ ഫ്രാക്ഷൻ ആക്കാനായിട്ട് അറിയണം. അപ്പൊ അതിനുള്ള ഫോം വഴി ഇവര് തമ്മിൽ ഗുണിച്ചിട്ട് ഇവിടുത്തെ സംഖ്യ കൂട്ടുന്നു. അപ്പൊ 2 × 5 10, 10 × 2 12, 12/5 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ കണക്ക് പോലെ തന്നെ ചെയ്യുക. ഏത് ഇതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയില്ലേ, 2 × 2/5 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ശരിയാക്കിയപ്പോ എന്താ കിട്ടിയത്, 12/5 എന്നുള്ള ഫ്രാക്ഷനാണ് കിട്ടിയത് ഹോൾ ക്യൂബ്. ഈ പവർ മാറ്റാൻ പാടില്ല, പവർ ക്വസ്റ്റ്യൻ എന്ത് തന്നുവോ അത് തന്നെ എഴുതണം. ഇവിടെ എന്താ മാറ്റം വരുത്തേണ്ടത്, മിക്സഡ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ സാധാ ഫ്രാക്ഷൻ ആക്കുന്നു. ഇനി ഇതിന്റെ അർത്ഥം എന്താ, 12/5 3 പ്രാവശ്യം ഗുണിക്കണം എന്നല്ലേ അർത്ഥം. ആ അപ്പൊ നമ്മൾ 3 പ്രാവശ്യം 12/5 എഴുതി. ഇനി ഇതിന്റെ അർത്ഥം ന്യൂമറേറ്ററുകൾ ആയിട്ടുള്ള 12 × 12 × 12 5 × 5 × 5 ഇനി ഇതോ 12³/5³ അല്ലേ. ഇനി 12³ എത്രയാ വരിക, ആ 12³ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1728. നിങ്ങൾ വർക്കിംഗ് കോളത്തില് ഗുണിച്ചു നോക്കുക കേട്ടോ, 1728 എന്ന് വരും. 12 3 പ്രാവശ്യം ഗുണിച്ച പിന്നെയോ 5³ എന്ന് പറഞ്ഞാല് 125, കണ്ടോ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് മുകളിലെ സംഖ്യ വലുതും താഴെ ചെറുത് അല്ലെ, വലിയ തലയും ചെറിയ ഉടലും അങ്ങനെ പറയാൻ വേണേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഹരിച്ചേ പറ്റൂ, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടത്തില്ല പരീക്ഷയ്ക്ക്. ഇതിനെ ഒന്നുകൂടി എന്താ പറയാ, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം ഹരിച്ചിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹരിക്കുന്നതിന് ഒരു മാർക്കുണ്ട്. ഇതിനെ എന്താ ഇതിന്റെ സിമ്പിൾ ഫോമിലേക്ക് എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്. അപ്പൊ എന്താ വേണ്ടത്, 1728 125 കൊണ്ട് ഹരിക്കുക. 125 1728 ഹരിക്കുമ്പോ 172 ഹരിക്കുമ്പോ എന്താ വരിക, 125 125 അല്ലെ ഹരിക്കാൻ എല്ലാവർക്കും അറിയില്ലേ 125. ഇനി നമുക്ക് എന്ത് വരും, ആ ഇവിടെ റിമൈൻഡർ 47 വരും. 8 ഇറക്കിയിട 478 125 എത്ര പ്രാവശ്യം പോവും, 3 പ്രാവശ്യം 375 എന്ന് വരും അല്ലെ. ശിഷ്ടം 103 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ ഉത്തരം കിട്ടിയത്, ആ 13 × 103/125 അല്ലെ. മറന്നു അത് കോഷ്യന്റെ ആദ്യം എടുത്ത് എഴുതണം അല്ലെ, ഈ 13 ആദ്യം എഴുതണം ഇവിടെ എഴുതി. പിന്നെ റിമൈൻഡർ 103, പിന്നെ നമ്മൾ ആരെ കൊണ്ട് ഹരിക്കണത്, 125 വരും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പഠിച്ചിട്ടില്ലേ, അതായത് 13 ഹരണഫലം അഥവാ കോഷ്യന്റെ അത് എഴുതി. പിന്നെ നമുക്ക് ഇവിടെ റിമൈൻഡർ അഥവാ ശിഷ്ടം 103 എഴുതി, 125 കൊണ്ടാണ് ഹരിക്കുന്നത് എഴുതി. അപ്പൊ 13 × 103/125. അപ്പൊ നമ്മൾ ഈ ഒരു വലിയ ഭിന്നസംഖ്യേനെ വലിയ ഫ്രാക്ഷനെ എന്തിലേക്ക് ആക്കി, ആ സാധാ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കി അല്ലേ. ഹരിച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതി. അപ്പൊ ഇതുപോലെ നമ്മൾ എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ എന്താ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പവേഴ്സ് ഓഫ് എ ഫ്രാക്ഷൻ, അതായത് ഫ്രാക്ഷന്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, അത് എത്ര പ്രാവശ്യം ഉണ്ടോ അത്രയും പ്രാവശ്യം ഗുണിച്ചു. പിന്നെ എന്താ അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അറിയണം, ഈ കണക്കിൽ ഡിവിഷനും അറിയണം. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ കണക്കുകൾ എളുപ്പമാണ്. ഈ പവർ അനുസരിച്ച് ആണ് അത് എത്ര പ്രാവശ്യം ഗുണിക്കണമെന്ന് എഴുതുക. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് ഡെസിമൽ, ദശാംശ കൃതികൾ അല്ലെ. അപ്പൊ നമ്മൾ ഫ്രാക്ഷന്റെ പഠിച്ചു, ഇനി എന്തിന്റെ വേണം, ഡെസിമൽ അല്ലെ. ഫ്രാക്ഷനും ഡെസിമലും കണക്ഷൻ ഉണ്ട്. നമ്മൾ 6-ാം ക്ലാസ്സിൽ 2 ചാപ്റ്ററോളം അത് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഫ്രാക്ഷനും ഡെസിമലും തമ്മിലുള്ള ചാപ്റ്റർ, ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും അതേ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ 1-2 കണക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്. 1-ാമത്തെ കണക്ക് നോക്കൂ, കമ്പ്യൂട്ട് 1.2² അല്ലെ, ഡെസിമൽ പോയിന്റ് വന്നു. എന്താ 1.2 അല്ലെങ്കിൽ സെക്കൻഡ് പവർ അല്ലെ, അതായത് 2-ാമത്തെ കൃതി കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതി വെക്കുക, 1.2² എന്ന് എഴുതി വെച്ചു. ഇനി ഇതിന്റെ അർത്ഥം എന്താന്ന് അറിയണം. ഫ്രാക്ഷൻ ആയിരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, അത് എത്ര പ്രാവശ്യം കുടിക്കണോ എന്ന് ചെയ്യാനനുസരിച്ച് എഴുതി. ഇവിടെ എന്താ വന്നത്, ഇതും അതേപോലെ തന്നെ ഡെസിമലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ പവർ സൂചിപ്പിക്കുന്നത്, പവർ 2 സൂചിപ്പിക്കുന്നത് താഴെ കിടക്കുന്ന ഈ 1.2 എത്ര പ്രാവശ്യം എഴുതണം, 2 പ്രാവശ്യം എഴുതണം.
ഈ മൂന്നായിരുന്നു എന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം എഴുതണമായിരുന്നു, നാലായിരുന്നു എന്ന് വെച്ചാൽ നാല് പ്രാവശ്യം എഴുതണമായിരുന്നു. പിടിയിട്ടിയാ, അതായത് 1.2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1.2 × 1.2. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഈ ഡെസിമല് മാറ്റി നിർത്തുക. ഡെസിമല് മാറ്റി നിർത്തുമ്പോൾ ഇതാരാവും, 12 × 12 ആവും. അവരെ ഗുണിക്കുക, ഡെസിമല് മാറ്റി നിർത്തിയിട്ട് ഗുണിക്കുക, വർക്കിംഗ് കോളത്തിലെ 12 × 12 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾക്ക് 144 എന്ന് കിട്ടും. ഗുണിച്ചു നോക്കുക, ടീച്ചർക്ക് ഉത്തരം നേരിട്ട് അറിയണത് കൊണ്ട് എഴുതിയെന്ന് മാത്രം 144 കിട്ടും. ഇനിയാണ് പോയിന്റുകൾ ഇടണം അല്ലെ. നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് ഗുണിച്ചത്, പോയിന്റ് ഒഴിവാക്കിയിട്ട് ഇതിനെ 12 × 12 ഗുണിച്ചു 144 കിട്ടി നമുക്ക്. ഇനി എന്താ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. അപ്പൊ ഇവിടുത്തെ ഒരു സ്ഥാനം, ഇവിടുത്തെ ഒരു സ്ഥാനം, മൊത്തം രണ്ട് സ്ഥാനം നീക്കി കുത്തിടണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ പോയതിന് ശേഷം എത്ര സ്ഥാനം ഉണ്ട് നോക്കുക, ഒരു സ്ഥാനം. ഇവിടെ പോയതിന് ശേഷം എത്ര സ്ഥാനം ഉണ്ട്, ഒരു സ്ഥാനം. അപ്പൊ രണ്ട് സ്ഥാനം വലത് നിന്ന് നീക്കി കുത്തിടുക, ഒന്ന് രണ്ട്, ദേ ഇവിടെയാണ് കുത്തിടേണ്ടത്. അപ്പൊ നമ്മുടെ ഉത്തരായി 1.44 കണ്ടോ. ഇനി ഇതുപോലത്തെ ഇതേ ഈ കണക്ക് തന്നെ വേറൊരു രീതിയിൽ ചെയ്യാം. ഓർ സെക്കൻഡ് മെത്തേഡാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ആണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് വേറൊരു രീതിയിലും കാണിച്ചു തരാം, നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്താ വെച്ചാൽ ഇതേ കണക്ക് തന്നെ എങ്ങനെ വേറെ രീതിയിൽ ചെയ്യാം. 1.2 ഹോൾ സ്ക്വയർ ഒന്നുമില്ല, ഈ ഡെസിമലിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഫ്രാക്ഷനിലോട്ട്, ദശാംശ സംഖ്യനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുക. 1.2 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് 12/10 എന്നാക്കിക്കൂടെ, ടീച്ചറ് ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് ഒരു പോയിന്റ് ഒരു സ്ഥാനത്തേക്ക് കുത്തുണ്ട് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിനോമിനേറ്ററിൽ 1 പൂജ്യം വരും, രണ്ട് സ്ഥാനത്തേക്ക് കുത്തുണ്ടെങ്കിൽ 2 പൂജ്യം വരും അല്ലെ. പഠിച്ചിട്ടുണ്ടല്ലേ ആറില്, 3 സ്ഥാനത്തേക്ക് കുത്തുണ്ടെങ്കിൽ 3. അപ്പൊ ഇവിടെ 1.2 എന്ന് വെച്ചാല് പോയിന്റ് മാറ്റുക. അപ്പൊ ഇവിടെ എന്താ വരിക, 12. ഇനി ഒരു സ്ഥാനത്തേക്ക് കുത്തായതുകൊണ്ട് 10. അപ്പോ ഈ ഒരു 1.2 ടീച്ചർ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു, 12/10 എന്ന് എഴുതി. ഇനി നമ്മുടെ സ്ക്വയർ അതേപടി തന്നെ, ഇവിടെ എന്താ സംഖ്യ വരണ വെച്ചാ പവർ എന്താ വരണ വെച്ചാൽ അതേപടി തന്നെ എഴുതാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി നമ്മൾ നേരത്തെ ടോപ്പിക്ക് പഠിച്ചതുപോലെ 12/10 എത്ര പ്രാവശ്യം എഴുതണം, 2 പ്രാവശ്യം എഴുതണം അല്ലെ. 12/10 × 12/10 12 × 12/10 അപ്പൊ 144/100 എന്ന് വരും. 144/100 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ആ 144/100 എന്ന് വെച്ചാൽ 144 എഴുതി, ഇവിടെ 2 പൂജ്യം ആയതുകൊണ്ട് 2 സ്ഥാനത്തേക്ക് കുത്ത്, 1, 2 ഇവിടെ വരും കണ്ടോ. അപ്പൊ നമുക്ക് നേരത്തെ ഉത്തരം തന്നെ കിട്ടി അല്ലെ. ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് വെച്ചാൽ അത് സ്വീകരിക്കാം. ടീച്ചർക്ക് ഫസ്റ്റ് മെത്തേഡാണ് എളുപ്പം തോന്നുന്നു, ഇത് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എന്താ പറയാ ഫ്രാക്ഷനിലേക്ക് മാറ്റി പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ചെയ്ത് ചെയ്യണു മാത്രം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും ചെയ്യാം, ഏത് ചെയ്താലും മാർക്ക് കിട്ടും കിട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കണക്ക് കൂടിയും ചെയ്യാം. കമ്പ്യൂട്ട് രണ്ടാമത്തെ കണക്ക്, കമ്പ്യൂട്ട് 0.2 ഹോൾ റേസ് ടു 4 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ പറയാ, 0.2 ഹോൾ റേസ് ടു 4 എന്ന് വെച്ചർത്ഥം 0.2 × 0.2 × 0.2 × 0.2 അല്ലെ. ആദ്യം തന്നെ അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു ആ ഒരു അർത്ഥം അതിന്റെ മീനിങ് എഴുതി അല്ലെ. ഇനി ഇതിന്റെ എന്താ, ടീച്ചർ നേരത്തെ പറഞ്ഞു ഈ ഒരു കണക്കിൽ പറഞ്ഞതുപോലെ ഇതിന്റെ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കിയ ആരായി, 2, 2, 2, 2, 4 പ്രാവശ്യം 2 അല്ലെ. പോയിന്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 4 പ്രാവശ്യം 2 ഗുണിച്ച് എത്ര വരിക, 2 × 2 = 4, 4 × 2 = 8, 8 × 2 = 16, 16 ടീച്ചർ എഴുതി. കഴിഞ്ഞോ, ഇല്ല, പോയിന്റ് മാറ്റിയിട്ട് സംഖ്യകൾ മാത്രം ഗുണിച്ചു. ഇനി നമുക്ക് പോയിന്റ് ഇടണം, പോയിന്റ് ഇടണം അല്ലെ. ഇവിടെ പോയതിനു ശേഷം ഒരു സ്ഥാനം, ഇവിടെ പോയതിനു ശേഷം ഒരു സ്ഥാനം, ഇവിടെ പോയതിനു ശേഷം ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. മൊത്തം എത്ര സ്ഥാനമുണ്ട്, ആ 4 സ്ഥാനത്തേക്ക് കുത്തിടണം. 1, 2, 3, 4 പോയിന്റിന് ശേഷം മൊത്തം 4 സ്ഥാനമുണ്ട്. അപ്പൊ 4 സ്ഥാനത്തേക്ക് കുത്തിടണം. ഇനിയാണ് നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഓൾറെഡി 16 ഗുണിച്ചപ്പോ കിട്ടി. പോയിന്റിന് ശേഷം 4 സ്ഥാനത്തേക്ക് കുത്തിടണം, അവിടെ സ്ഥാനമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ 2 പൂജ്യം എഴുതും അല്ലെ, 4 സ്ഥാനത്തേക്ക് കുത്തിടാൻ വേണ്ടിയിട്ട് 2 സീറോസ് എഴുതി. ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 0.0016 ആണ് ഉത്തരം അല്ലെ. ഇനി ഒരു സ്ഥാനത്തേക്ക് കുത്തിട്ടുണ്ടോ വെച്ചാൽ 1 പൂജ്യം, 2 സ്ഥാനത്തേക്ക് സ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ 2 സ്ഥാനം കൂടി വേണം. അപ്പൊ 2 പൂജ്യം, 1 സ്ഥാനം വേണ്ടിവരുന്നു വെച്ചാൽ 1 പൂജ്യം മതിയായിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി ഇത് തന്നെ മറ്റേ മെത്തേഡിൽ, സെക്കൻഡ് മെത്തേഡിൽ ചെയ്യണമെങ്കിൽ എന്താ പറയുക, 0.2 ഹോൾ റേസ് ടു 4 എന്താ പറയുക,
പോയിന്റ് ടുവിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണു? ആ ഈ ഒരു മെത്തേഡ് പോലെ ചെയ്യാച്ചാ നമ്മുടെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 2/10 എന്ന് വരും അല്ലെ. പോയിന്റിന് ശേഷം ഒരു ഒരു സ്ഥാനമേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഒരു 0. 2/10 ഹോൾ റേസ് ടു 4 എന്നല്ലേ അർത്ഥം. അപ്പൊ 2/10 ഇൻറ്റു 2/10 ഇൻറ്റു 2/10 ഇൻറ്റു 2/10. ഇനി ന്യൂമറേറ്ററുകളൊക്കെ ഗുണിക്കുക. 2×2 4, 4×2 8, 8×2 16. 16/ താഴെ എന്ത് വരും? 40 അല്ലേ. കണ്ടോ, 10 ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിച്ചു, അടിയിലെ ഡിനോമിനേറ്ററുകൾ എല്ലാം ഗുണിച്ചു. അപ്പൊ 2 ഗുണിച്ചപ്പോ 16 വന്നു. താഴെ 10 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം 10,000 അല്ലേ. ഇനി ഇവിടെ ഇത് 16. നമ്മള് ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമലിലേക്ക് ആക്കാൻ പഠിച്ചിട്ടില്ലേ? ഇവിടെ 16 മുകളിലെ ന്യൂമറേറ്റർ ടീച്ചർ ഇവിടെ എഴുതി. ഇവിടെ ടീച്ചർ കുറച്ച് സ്ഥലം വിട്ടത് എന്തിനു വേണ്ടിയിട്ട്? ടീച്ചർക്ക് അറിയാം ഇവിടെ 4 സ്ഥാനിക്ക് കുത്തിടണം എന്ന് അല്ലെ. 40 എന്ന് വെച്ചാൽ അതിനർത്ഥം 4 സ്ഥാനിക്ക് കുത്തിടണം. ഇവിടെ ഓൾറെഡി 2 സ്ഥാനമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് കൂടി വേണം? 2 സ്ഥാനം കൂടി വേണം. അപ്പൊ ഒരു സ്ഥാനം എഴുതി, രണ്ടാമത്തെ സ്ഥാനം എഴുതി. കണ്ട, 1, 2, 3, 4, 4 സ്ഥാനിലേക്ക് കുത്തിട്ടു. നമുക്ക് 0.0016 ഉത്തരം വന്നു. അപ്പൊ ഈ രീതിയിൽ ചെയ്താലും 0.0016, ഈ രീതിയിൽ ചെയ്താലും 0.0016. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. മൂന്നാമത്തെ കണക്കിലേക്ക് നോക്കൂ. 12³ = 1728. ക്യാൻ യു ഫൈൻഡ് ഔട്ട്? എ ക്വസ്റ്റ്യൻ 1.2³, ബി ക്വസ്റ്റ്യൻ 0.12³ യൂസിങ് ദിസ്. എന്താ യൂസിങ് ദിസ് എന്ന് പറഞ്ഞാൽ, അതായത് 12³ = 1728 തന്നിട്ടുണ്ട്. 12 3 പ്രാവശ്യം ഗുണിച്ചാൽ, 12×12×12 ഗുണിച്ചാൽ 1728 ആണ്. അപ്പൊ ആ ഒരു ഡാറ്റ നമുക്ക് തന്നത് കൊണ്ട് നമ്മൾ ഇനി ഈ ഒരു കണക്കില് വേറെ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നമുക്ക് നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഇതുപോലത്തെ പരീക്ഷയ്ക്ക് കണക്കുകൾ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. എ ക്വസ്റ്റ്യൻ 1.2³ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഇവിടെ പവർ 3 തന്നു. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇവിടെ 12^4 നിൽക്കുക. അപ്പൊ എ ക്വസ്റ്റ്യനിലും ബി ക്വസ്റ്റ്യനിലും പവർ 4 ആയിരിക്കും. അതിനനുസരിച്ച് അവർ തരുള്ളൂ. അപ്പൊ എത്ര പ്രാവശ്യം ഗുണിക്കുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള ആ പവർ അവിടെ എഴുതിയതായിരിക്കും തരിക. ഇവിടെ 12³ പവർ 3 ആണ്. അപ്പൊ അതിനനുസരിച്ച് ഇവ ഈ എ ക്വസ്റ്റ്യനിലും ബി ക്വസ്റ്റ്യനിലും പവർ 3 തന്നെ. 1.2³ അർത്ഥം എന്താ? 1.2³ പ്രാവശ്യം ഗുണിക്കണം. 1.2 × 1.2 × 1.2. ടീച്ചർ ഇതിലെ ഫസ്റ്റ് മെത്തേഡാ ഫോളോ ചെയ്യണുള്ളൂ കേട്ടോ, രണ്ട് മെത്തേഡും കാണിച്ചു തരുന്നില്ല. ആദ്യത്തെ രണ്ട് കണക്കില് മാത്രമേ രണ്ട് മെത്തേഡും കാണിച്ചു തന്നു മാത്രം. അപ്പോ 1.23 പ്രാവശ്യം എഴുതി. ഇനി ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ പോയിന്റ് മാറ്റി നിർത്തു. പോയിന്റ് മാറ്റി നിർത്തിയതാരാ? 12×12×12. 12 3 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാണ്? ഗുണിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ ഈ കണക്കില്? ഇല്ല. കാരണം നമുക്ക് ഈ ഒരു കാര്യം നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഉപകാരമാണ്. നമ്മൾ അത് യൂസ് ചെയ്യേ വേണ്ടു. പരീക്ഷയ്ക്ക് ഇരുന്ന് വെറുതെ സമയം കളയേണ്ട. 1728 എന്ന് എഴുതി. ഇനി നമ്മുടെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ സംഖ്യ മാത്രമേ ഗുണിച്ചിട്ടുള്ളൂ. പോയിന്റിന് ശേഷം ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. അപ്പൊ 1, 1, 2, 2, 3, 3 സ്ഥാനിക്ക് കുത്തിടണം. 1, 2, 3 ഇവിടെയാണ് കുത്ത്. കണ്ടോ, ഇത്രയില്ലേ. അപ്പൊ 1.728 ആണ് ഉത്തരം. ഇനി അടുത്ത കണക്ക് നോക്കൂ. ബി ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണല്ലേ. ബി ക്വസ്റ്റ്യൻ 0.12³ എന്ന് വെച്ചാൽ എന്തർത്ഥം? 0.12 × 0.12 × 0.12. ആദ്യം അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു അതിനനുസരിച്ച് അത്രയും പ്രാവശ്യം എഴുതി. ഇനി ടീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കുമ്പോൾ ഇവിടെ എന്താ വായിക്കുക? 12. ഇതെന്താ വായിക്കുക? 12. പോയിന്റ് ഒഴിവാക്കിയിട്ട് ഇത് 12. 3 പ്രാവശ്യം 12 എന്ന് വെച്ചാൽ ഗുണിക്കുക എന്ന് വെച്ചാൽ അർത്ഥം 1728 അല്ലേ. അപ്പൊ 1728 എഴുതി. ഇനിയാണ് പോയിന്റ് ഇടണം അല്ലേ. ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം, ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം, ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം അല്ലെ. അപ്പൊ മൊത്തത്തിൽ എത്ര സ്ഥാനിക്ക് കുത്തിടണം? 2, 2, 4, 4×2 6 സ്ഥാനിക്ക് കുത്തിടണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, 1, 2, 3, 4 സ്ഥാനം ആയിട്ടുള്ളൂ. ഇനി 6 സ്ഥാനം ആവാൻ നമുക്ക് 2 0 കൂടിയും കുറവുണ്ട്. അപ്പൊ അത് ചേർത്തു കുത്തിട്ടു. കണ്ടോ, അപ്പൊ 0.001728. ഇനി ഇവിടെ മുമ്പിൽ 0 ഇട്ടാലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, 6ാം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവിടെ 0 മുമ്പ് എഴുതിയാൽ എഴുതിയിട്ട് കുഴപ്പമില്ല. അപ്പൊ എന്താ വരിക? 2, 2, 4, 2, 6 സ്ഥാനത്തേക്ക് കുത്തിടണം. കണ്ടു, അപ്പൊ ഇവിടെ 1728 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 സ്ഥാനം ആയുള്ളൂ. അപ്പൊ ഇനി 6 സ്ഥാനാവാൻ 2 0 കൂടി ചേർത്ത് നമ്മള് കുത്തിട്ടു അല്ലേ. ഒരു സ്ഥാനം കൂടി, ഒരു എന്താ പറയുന്ന, 6 വരെ 5 സ്ഥാനം ആയിരുന്നെങ്കിൽ 1 0 മതിയായിരുന്നു. അതിനനുസരിച്ച് സ്ഥാനങ്ങളുടെ അനുസരിച്ച് 0 നമുക്ക്
ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പവേഴ്സ് ഓഫ് ഫ്രാക്ഷൻ അല്ലെ, ഭിന്നസംഖ്യകളുടെ കൃതികൾ കാണാനും, പവേഴ്സ് ഓഫ് ഡെസിമൽ ദശാംശ കൃതികൾ ദശാംശ സംഖ്യകളുടെ കൃതികൾ കാണാനും പഠിച്ചു. അപ്പോൾ വളരെ എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നു, രണ്ട് ചെറിയ ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കണക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ കണക്കുകളും നന്നായിട്ട് തന്നെ രണ്ട് പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ഹോംവർക്കുകൾ ടീച്ചർ തരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും അത് ചെയ്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.